ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 9 ball pool എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 8 ball pool എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിനെ കുറിച്ച് ഇട്ടായിരുന്നു. അപ്പം 9 ball pool ഇന്ന് നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സോളിഡ് ബോൾ, സ്ട്രിപ്പ് ബോൾ എന്ന രീതിയിലാണ് 8 ball pool കളിച്ചത്. ഇന്ന് 9 ball pool കളിക്കാനായിട്ട് പോകുന്നത് 1 മുതൽ 9 വരെയുള്ള നമ്പർ ആസ്പദമാക്കിയാണ് നമ്മൾ കളി പുരോഗമിക്കുക. അതായത് സീക്വൻസ് വേണം നമ്മുടെ ബോൾ അടിച്ചിടാൻ. 1, 2, 3, 4 അങ്ങനെ ലാസ്റ്റിൽ 9 വേണം അടിച്ചിടാൻ. കളി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കൃത്യമായിട്ട് മേളിൽ പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 9 വരെയാണ് ബോളുകൾ നമ്മൾ സീക്വൻസിൽ അടിച്ചെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് അടിച്ചെടുക്കേണ്ട ബോളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിച്ചണിനകത്ത് വെച്ച് വേണം നമ്മൾ ക്യൂ ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ. ഇപ്പം ഞാനാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ കോൺടാക്റ്റിംഗ് ബോൾ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1, 2, 3, 4 അങ്ങനെ വേണം പോകാൻ മുന്നോട്ട്. ഞാൻ 1 സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും ബോൾ വീണാൽ അതൊരു ലീഗൽ ബോളാണ്. മറ്റേതെങ്കിലും ബോൾ പോക്കറ്റായി കഴിഞ്ഞാൽ എനിക്ക് ആ ബോൾ എടുക്കാവുന്നതാണ്. കാരണം ഞാൻ ജെനുവിൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത ബോൾ 1 ആണ്. അപ്പോൾ മറ്റ് ബോൾ വീണതിൽ എനിക്ക് പ്രശ്നമില്ല. ഇവിടെ എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പം പ്ലെയർ 2 ആണ് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലെയർ 2 സ്ട്രൈക്ക് ചെയ്യുന്നതിന് ശേഷം 3 എന്ന് പറയുന്ന ബോള് പോക്കറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ കോൺടാക്റ്റിംഗ് ബോള് 1 ആയതുകൊണ്ട് അതിൽ സ്ട്രൈക്ക് ചെയ്തു, ജെനുവിനായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ 3 പോയാലും പ്രശ്നമില്ല, ആ ബോൾ എടുക്കാവുന്നതാണ്. അടുത്തത് 2 ആണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 6 അവസാനം 9 എന്ന് പറയുന്ന ബോള്, ഏത് ബോളാണ് അവസാനം വരുന്നത് ആ ബോള് ഇടുവാണെങ്കിൽ കളി ജയിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഷോട്ടാണ്, പുള്ളിയുടെ ഷോട്ട് കഴിഞ്ഞു. എനിക്ക് 4 ആയിരുന്നു ചൂസ് ചെയ്യേണ്ടത്. 4 നമ്പർ അടിച്ചെടുത്തു. അടുത്ത നിങ്ങൾക്ക് മേളിൽ കാണുവാനായിട്ട് എഴുതുന്നുണ്ട് അടുത്ത 5ാം നമ്പറാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. സോ 5ാം നമ്പർ എടുത്ത് ഞാൻ പോക്കറ്റ് ചെയ്തു. അടുത്ത 6ാം നമ്പറിലാണ് ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടത്. 6ൽ ഞാൻ കോൺടാക്ട് ചെയ്ത് 6 ഇട്ടു. അടുത്ത 7ാം നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഓ, അത് മിസ്സായി. അടുത്ത ഓപ്പോസിറ്റ് പ്ലെയറും 7ാം നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ബോള് 1ാം നമ്പറിലല്ല കോണ്ടാക്ട് ചെയ്യുന്നതിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഞാനിപ്പോൾ 8ൽ കൊണ്ട് കോണ്ടാക്ട് ചെയ്തു. ഓപ്പോസിറ്റ് ആളിന് പുള്ളിക്ക് 1 കൺവീനിയൻ്റ് ആയ ബോളിൽ എവിടെ വെച്ച് വേണമെങ്കിലും സ്ട്രൈക്ക് ചെയ്യാം. ആ ക്യൂ ബോൾ എവിടെ വെച്ച് വേണമെങ്കിലും സ്ട്രൈക്ക് ചെയ്യാവുന്നതാണ്. ഇനി ബോള് എങ്ങും കോണ്ടാക്ട് ചെയ്യാതെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടേക്ക് ഞാൻ സ്ട്രൈക്ക് ചെയ്യാം. ഇപ്പോൾ ബോൾ ഒരു പോയിന്റിലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. അവിടെ ആ ഓപ്ഷനിലും ക്യൂ ബോൾ എവിടെ വേണമെങ്കിലും വെക്കാം. ഓപ്പോസിറ്റ് ആളുടെ കളി എന്നിട്ട് ബോൾ പോക്കറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു 9 ball poolനെ കുറിച്ചുള്ള കളി. കളി വളരെ സിമ്പിളാണ്, നിങ്ങൾ കളിച്ചു നോക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഇതിൻ്റെ ഒരു രൂപം മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ആ ലൈക്ക് ബട്ടണും അവർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവർ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു, ഗുഡ് ബൈ.